പയ്യന്നൂരിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ നടന്ന കൊട്ടിക്കലാശം ശ്രദ്ധേയമായി. സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ കൂറ്റൻ കട്ടൌട്ടും ആനയുടെ രൂപവുമെല്ലാം കലാശക്കൊട്ടിൽ നിറഞ്ഞു നിന്നു. പെരുമ്പ് മുതൽ സെന്റ് മേരീസ് സ്കൂൾ പരിസരം വരെയാണ് കൊട്ടിക്കലാശം നടന്നത്. ഒന്നര മാസം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് അവസാനമാകുകയാണ്. പയ്യന്നൂരിൽ നടക്കുന്ന കൊട്ടിക്കലാശമാണ് വരുന്നത്. യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള കൊട്ടിക്കലാശം പെരുമ്പയിൽ നിന്നാണ് ആരംഭിച്ചത്. നൂറുകണക്കിന് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് കൊട്ടിക്കലാശം നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്മോഹൻ സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ കൂറ്റൻ കട്ടൌട്ട് ഉണ്ട്. അതിന് പിന്നാലെ ആനയുടെ പുറത്ത് പ്രവർത്തകൻ കൊടി വീശ ആനയുടെ ശില്പം. ഇത്തരത്തിൽ വളരെ വിപുലമായ രീതിയിലുള്ള കൊട്ടിക്കലാശമാണ് പയ്യന്നൂരിൽ നടക്കുന്ന യു ഡി എഫിന്റെ നേതൃത്വത്തിൽ. കഴിഞ്ഞ തവണത്തെ വിജയം ഇത്തവണയും കാസർഗോഡ് മണ്ഡലത്തിൽ ആവർത്തിക്കാൻ കഴിയും എന്ന ഉറച്ച വിശ്വാസമാണ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം. അത്രത്തോളം ആത്മവിശ്വാസത്തോടെയാണ് യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള കൊട്ടിക്കലാശം നടക്കുന്നത്. തീർച്ചയായും ഒന്നര മാസം നീണ്ട പ്രവർത്തനത്തിൽ സ്ഥാനാർത്ഥി കാസർഗോഡ് മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കഴിഞ്ഞു. പ്രവർത്തകരുമായി അദ്ദേഹം വോട്ടഭ്യർത്ഥി എല്ലാ ഒട്ടുമിക്ക പ്രവർത്തകരെയും അദ്ദേഹം കണ്ടു, സ്ഥാപനങ്ങൾ സന്ദർശിച്ചു, തൊഴിലിടങ്ങൾ സന്ദർശിച്ചു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സന്ദർശിച്ചു. അത്തരത്തിൽ വിപുലമായ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മണ്ഡലത്തിൽ നടത്തിയത്. അത്രത്തോളം വിജയപ്രതീക്ഷ കോൺഗ്രസിനെ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതായത് കാസർഗോഡ് പാർലമെൻറ്റ് മണ്ഡലം ഇത്തവണയും തങ്ങൾക്കൊപ്പം നിൽക്കും എന്ന ആത്മവിശ്വാസമാണ് യു ഡി എഫിന് ഉള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം മണ്ഡലത്തിൽ എം പി നടത്തിയിട്ടുള്ള വിവിധങ്ങളായ വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറും എന്ന് യു ഡി എഫ് വിശ്വസിക്കുന്നു. ഒപ്പം കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയതയ്ക്കെതിരെയുള്ള ഒരു കടുത്ത വിമർശനം, കടുത്ത എതിർപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്നും യു ഡി എഫ് വിശ്വസിക്കുന്നു. അത്തരത്തിൽ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ കൊട്ടിക്കലാശത്തിലേക്ക് അടുക്കുകയാണ്. യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ കൊട്ടിക്കലാശം പെരുമ്പയിൽ നിന്ന് സെൻറ് മേരീസ് സ്കൂൾ പരിസരം വരെയാണ് നടന്നത്. ക്യാമറമാൻ പവിത്രൻ കണ്ടത്തിനൊപ്പം ജയരാജ് വടവന്തു, നെറ്റ്വർക്ക് ന്യൂസ്.